എങ്ങനെയാണ് പാസ് ആവുക, കുറേ പേരുടെ മെസ്സേജ് ഉണ്ട് കീം എങ്ങനെയാണ് പാസ് ആവുന്നത്. അപ്പോൾ സി കീം പാസ് ആവുള്ള ക്രൈറ്റീരിയ എന്താ വെച്ചാൽ 480 ഫിസിക്സ് കെമിസ്ട്രി പേപ്പർ വണ്ണിൽ ഒരു 10 മാർക്ക്, 480 ഫിസിക്സ് മാത്സ് പേപ്പറിൽ ഒരു 10 മാർക്ക് ഇത്രയും കിട്ടിയത്. അങ്ങനെ 960 ഫിസിക്സും കെമിസ്ട്രിയും ചേർത്തൊരു 10, മാത്സ് മാത്രം ഒരു 10, ഇത്ര മാത്രം വാങ്ങണം. അല്ലാണ്ട് നിങ്ങൾ അവിടെ 20 ഇവിടെ ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല. സോ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് ഞാൻ എന്ത് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫിസിക്സ് കെമിസ്ട്രി ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്താൽ മാത്സ് നോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഫിസിക്സ് കെമിസ്ട്രി പറഞ്ഞാൽ ഫിസിക്സ് എടുത്തോ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, അതാണ് പ്ലസ് വണ്ണ്. പിന്നെ ഓസിലേഷൻസ്, അതാണ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ എളുപ്പമുള്ള. അപ്പോൾ ഇത്ര നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. പക്ഷേ നമുക്ക് സേഫ്റ്റിക്ക് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ പറയാം. നിങ്ങൾക്ക് എളുപ്പമുള്ള നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്ലസ് ടു ആണ് നിങ്ങൾ നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കുക, അതിനുശേഷം സെമി കണ്ടക്ടേഴ്സ് നോക്കുക, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മതി ഫിസിക്സ്. കെമിസ്ട്രിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബയോ മോളിക്യൂൾസ് നോക്കുക, പോളിമേഴ്സ് നോക്കുക, സൊല്യൂഷൻസ് നോക്കുക, പിന്നെ നോക്കേണ്ടത് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. മാത്സ് ആണ് നിങ്ങൾ നോക്കുന്നത് 3D വെക്റ്റർ വെക്റ്റർ വെക്റ്റർ, ശേഷം മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഈ ഒരു 5 ചാപ്റ്റർ ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫിസിക്സ് ഞാൻ പറഞ്ഞു യൂണിറ്റ്സ് നോക്കണം, പിന്നെ ആരാ നിങ്ങൾ ഫിസിക്സ് നോക്കാൻ പോകുന്നത്, ഓസിലേഷൻസ് നോക്കും പ്ലസ് വണ്ണിൽ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. അങ്ങനെ പ്ലസ് വണ്ണ് മാത്രമാണ് നിങ്ങൾ അത്ര നോക്കിയോ, പ്ലസ് ടു ആണോ നോക്കിക്കോ, പ്ലസ് ടു നോക്കിക്കോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കിക്കോ, സെമി കണ്ടക്ടേഴ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പ്ലസ് ടു. അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി നോക്കുന്നെങ്കിൽ ബയോമോളിക്യൂൾസ് നോക്കിയോ, ഒരു കെമിസ്ട്രി എവരിഡേ ലൈഫ് നോക്കിക്കോ, പിന്നെ എന്താ നോക്കേണ്ടത്, പിന്നെ ഒറ്റ നിങ്ങളോട് നോക്കിയത് പോളിമേഴ്സ്. ഇത്ര ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതിലൊരു 3-4 ചാപ്റ്റർ നോക്കുക മാത്രം മതി നിങ്ങൾ പാസ്സായി. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ടാൽ തന്നെ ഇതായി പാസ്സാവും. 10 മാർക്ക് 3 ക്വസ്റ്റ്യൻ മതി നമുക്ക്. മാത്സിലാകുമ്പോൾ 3D നോക്കിക്കോ, വെക്ടർ നോക്കിക്കോ, മെട്രിക്സ് നോക്കിക്കോ, ഡിറ്റർമിനൻസ് നോക്കിക്കോ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയാൽ മതി. ഡിഫറൻസിയേഷനും ഇതിലിഷ്ടമുള്ള നിങ്ങൾക്ക് നോക്കി, ഇഷ്ടമുള്ളൊരു 2-3 ചാപ്റ്റർ അത്ര എടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് പറഞ്ഞു നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരു വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് തന്നുള്ളൂ കേട്ടോ. സോ ഓക്കെ ഓക്കെ ഓക്കെ, ഇത്ര മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കീമിന് എലിജിബിൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഓരോ വർഷം 100,000 അപ്രോക്സിമേറ്റ്ലി പറയണം, 100,000 150,000 ആൾക്കാർ ലാസ്റ്റ് അതാ വെച്ച് പറയാം ആയിരുന്നു കീമിന് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ 75,000 മാത്രമേ കീമിൽ പാസ്സാവുന്നുള്ളൂ. മനസ്സിലാക്കിയല്ലോ, സോറി 75,000 ആൾക്കാരാണ് കീമിൻ്റെ എക്സാം എഴുതുന്നത്. നിങ്ങളൊന്നുകൂടി മനസ്സിലാക്കുക, അപ്രോക്സിമേറ്റ്ലി 1 ലാക്ക് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, കീം എഴുതുന്നത്. അത് എത്ര ആൾക്കാർ നമ്മൾ കീം എഴുതുന്നതിൽ കീമിന് രജിസ്റ്റർ ചെയ്യുന്നത്, അതിൽ 75,000 ആൾക്കാരാണ് കീം എഴുതുന്നത്. ഈ 75,000 ആൾക്കാർ മാത്രമേ നമുക്ക് കീമിൽ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ 10 മാർക്ക് 450 വാങ്ങാൻ പറ്റാണ്ട് കീമിന്ന് ഫെയിലായി പോകുന്ന 26,000 ആൾക്കാർ അപ്രോക്സിമേറ്റ്ലി ഓരോ വർഷമുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്, നിങ്ങളതിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, 10 മാർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ 1 അതേപോലെ ഒരു 10 മാർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നേരെ വാങ്ങിക്കൂ പേപ്പർ നമ്പർ 2. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു വിധത്തിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റില്ല, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ ഇത് നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. സോ താങ്ക് യു, സൈനിങ് ഓഫ്.